കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന വൈദ്യുത പോസ്റ്റിൽ ഒന്നിൽ കൂടുതൽ കേബിളുകൾ വലിച്ചാൽ ഓരോ കേബിളിനും പ്രത്യേകം വാടക ഈടാക്കുമെന്നും അല്ലാത്തപക്ഷം കേബിളുകൾ അഴിച്ചു മാറ്റുമെന്നുമുള്ള കേരള വൈദ്യുത ബോർഡിലെ ചില ഉദ്യോഗസ്ഥരുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആഹ്വാന പ്രകാരം സംസ്ഥാന വ്യാപകമായി കരിദിനം ആചരിച്ചു. ഇതിൻ്റെ ഭാഗമായി മലയോര മേഖലയിലും KSEB വിവിധ സെക്ഷൻ ഓഫീസുകൾക്ക് മുൻപിൽ കേബിൾ ഓപ്പറേറ്റർമാർ പ്രതിഷേധവും സംഘടിപ്പിച്ചു. കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റിൽ ഒന്നിൽ കൂടുതൽ കേബിളുകൾ വലിച്ചാൽ ഓരോ കേബിളിനും പ്രത്യേകം വാടക ഈടാക്കുമെന്നും അല്ലാത്തപക്ഷം കേബിളുകൾ അഴിച്ചു മാറ്റുമെന്നും മറ്റുമുള്ള കേരള വൈദ്യുതി ബോർഡിലെ ചില ഉദ്യോഗസ്ഥരുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആഹ്വാന പ്രകാരം സംസ്ഥാന വ്യാപകമായി കരിദിനം ആചരിക്കുന്നതിൻ്റെ ഭാഗമായി മലയോര മേഖലയിലും KSEBയുടെ വിവിധ സെക്ഷൻ ഓഫീസുകൾക്ക് മുൻപിൽ കേബിൾ ഓപ്പറേറ്റർമാർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കേരള വൈദ്യുത ബോർഡിലെ ചില ഉദ്യോഗസ്ഥരുടെ തീരുമാനത്തിന് പിന്നിൽ സംസ്ഥാനത്തെ കേരള വിഷൻ പോലുള്ള ചെറുകിട കേബിൾ ബ്രോഡ്ബാൻഡ് ഓപ്പറേറ്റർമാരെ തകർത്ത് ചില വൻകിട കോർപ്പറേറ്റ് കമ്പനികളെ സഹായിക്കുക എന്ന ലക്ഷ്യമാണ് എന്ന് CEO നേതാക്കൾ ആരോപിച്ചു. ഡിജിറ്റൽ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് സർവീസ് നടത്താൻ ട്രങ്ക് ഡിസ്ട്രിബ്യൂഷൻ ഡ്രോപ്പ് ആവശ്യങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ കേബിളുകൾ ഉപയോഗിക്കേണ്ടി വരുന്നതിൻ്റെ ആവശ്യകതയും സാഹചര്യവും അറിയാത്തവരല്ല സാങ്കേതിക വിദഗ്ധരായ ഉന്നത KSEB ഉദ്യോഗസ്ഥരും ബോർഡ് അംഗങ്ങളുമെന്നും വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ 98 142 ഫൈബറുകളുള്ള ഏക കേബിളാണ് ഒറ്റയടിക്ക് സ്ഥാപിക്കുന്നതെങ്കിൽ ചെറുകിട സംരംഭകർ ഘട്ടംഘട്ടമായി 4-5 കേബിളിലൂടെയാണ് 24 മുതൽ 30 വരെ ഫൈബറുകൾ സ്ഥാപിച്ചിരിക്കുന്നതെന്നും CEO നേതാക്കൾ പറഞ്ഞു. മുമ്പ് വൈദ്യുത പോസ്റ്റിലൂടെ കേബിൾ വലിക്കാൻ ഒരു സ്ഥാപനത്തിന് മാത്രമായി അനുവാദം ചുരുക്കിയിരുന്നെങ്കിലും റിലയൻസ് ജിയോ പോലുള്ള കമ്പനികൾ ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് KSEBയെയും സർക്കാരിനെയും സമീപിച്ചപ്പോഴാണ് ഒരു പോസ്റ്റിലൂടെ കൂടുതൽ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകാമെന്ന നയം സ്വീകരിച്ചതെന്നും 17 രൂപയായി നിശ്ചയിച്ചിരുന്ന വാടക പിന്നീട് വർഷം തോറും വർദ്ധിപ്പിച്ച് 450 രൂപയ്ക്ക് മുകളിലെത്തിയിരുന്നത് CEO നൽകിയ നിവേദനത്തെ തുടർന്ന് സർക്കാർ സബ് കമ്മിറ്റിയെ നിയോഗിച്ച് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരങ്ങളിൽ 300 രൂപയും ഗ്രാമപ്രദേശങ്ങളിൽ 145 രൂപയുമായി പുനർനിശ്ചയിക്കുകയും വാർഷിക വർധനവ് 3% കുറയ്ക്കുകയും ചെയ്തിരുന്നുവെന്നും നേതാക്കൾ വ്യക്തമാക്കി. എന്നാൽ ഈ തീരുമാനം അട്ടിമറിക്കാൻ ബ്രോഡ്ബാൻഡ് സർവീസിൻ്റെ പേരിൽ പഴയ നിരക്ക് തന്നെ ഈടാക്കുന്ന സമീപനമാണ് കേരള വൈദ്യുതി ബോർഡ് കൈക്കൊണ്ടത്. ഇത് പരിഹരിക്കുന്നതിനുള്ള കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ അഭ്യർത്ഥന സർക്കാരിൻ്റെയും ബോർഡിൻ്റെയും പരിഗണനയിൽ ഉള്ളപ്പോഴാണ് പുതിയ തീരുമാനവുമായി വൈദ്യുതി ബോർഡ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ തീരുമാനം നടപ്പിലാക്കിയാൽ കേരളത്തിലെ ഭൂരിപക്ഷം വീടുകളിലും സ്ഥാപനങ്ങളിലും കേബിൾ ടി വി ഇൻ്റർനെറ്റ് സർവീസ് തടസ്സപ്പെടുമെന്ന് ഉറപ്പാണെന്നും ഇതിൻ്റെ ഗുണം ലഭിക്കുക ജിയോ പോലുള്ള വൻകിട കോർപ്പറേറ്റുകൾക്കാണെന്നും സംഘടനാ നേതാക്കൾ പറയുന്നു. ഇൻ്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച സ്റ്റാർട്ടപ്പുകളെയും ചെറുകിട സംരംഭങ്ങളെയും ഡിജിറ്റൽ സേവനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയുള്ള സംസ്ഥാനമാക്കി മാറ്റുന്നതുൾപ്പെടെയുള്ള നയം സർക്കാർ നടപ്പിലാക്കുന്ന നമ്മുടെ സംസ്ഥാനത്താണ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ മാധ്യമ മേഖലയുടെ ഭാഗമായ ചെറുകിട കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് സംരംഭകരോട് സർക്കാർ ഉടമസ്ഥയിലുള്ള KSEBL ഈ രീതിയിലുള്ള നടപടി സ്വീകരിക്കുന്നതെന്നും ഇൻ്റർനെറ്റ് വ്യാപനം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്ന പോസ്റ്റുകളുടെ വാടക 100 രൂപയായി നിജപ്പെടുത്തണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അനുകൂല നിലപാടിനായി കാത്തിരിക്കുമ്പോൾ KSEBL സ്വീകരിക്കുന്ന ഇത്തരം നടപടികളെ സംശയത്തോടെ മാത്രമേ നിരീക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂവെന്നും CEO നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്താ.